യഥാർത്ഥത്തിൽ ഇത് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഉണ്ട്. തീർച്ചയായിട്ടും ഇറാൻ ഷിയ ഭൂരിപക്ഷമുള്ള ഇറാൻ ഒരു പക്ഷത്ത്, അതിൽ തുർക്കിയുണ്ട്. പിന്നെ ഈ ഇറാൻ്റെ ഒരുപക്ഷെ ആംസ്, അവരുടെ കൈകൾ എന്ന് പറയാവുന്ന മൂന്ന് സംഘടനകളാണ് ഇപ്പോൾ ഇസ്രായേലുമായി ഗസയിൽ യുദ്ധം നടത്തുന്ന ഹമാസ്, അതുപോലെ തന്നെ ലെബനനിലും സിറിയയിലും ഇറാഖിലുമുള്ള ഹെസ്ബുള്ള, ഒപ്പം തന്നെ യമനിലെ ഹൂതികൾ. ഈ മൂന്ന് വിഭാഗത്തിനും ആയുധം എത്തിക്കുന്നതും സൈനിക ബലം നൽകുന്നതും സാമ്പത്തിക സഹായം നൽകുന്നതും ഇറാനാണ്. ഇപ്പോൾ ഇറാൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ കയറി ഹമാസ് ആക്രമണം നടത്തിയതിന് പിന്നിൽ ഇറാൻ്റെ കൈയുണ്ട്. അല്ലാതെ ഹമാസിന് ഇത്ര വലിയൊരു ആക്രമണം നടത്താൻ പറ്റില്ല. ഒക്ടോബർ 7 നടന്ന ആ ആക്രമണത്തിൽ ഏതാണ്ട് 1200-300 പേർ കൊല്ലപ്പെട്ടു. 240 പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി. ഇസ്രായേലിൻ്റെ ശക്തമായ സൈന്യത്തിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ആ നീക്കത്തിന് മുന്നിൽ പിന്നിൽ ഇറാൻ ഉണ്ടായിരുന്നു. ഇറാന് ഒരുപാട് തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിനോട് പകരം തീർക്കാനുണ്ട്, പക വീട്ടാനുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അവരുടെ സൈനിക തലവനെ അമേരിക്ക ഡ്രോൺ അയച്ചാണ് കൊലപ്പെടുത്തിയതെങ്കിലും സുലൈമാനിയെ, അതിൻ്റെ പിന്നിൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ടെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞാണ് ഇസ്രായേൽ സൗദി അറേബ്യയും തമ്മിൽ ഒരു കരാറിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. കാരണം ഇസ്രായേലുമായി UAE, ബഹ്റിൻ, സുഡാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ ഒരു സന്ധി കരാറിലെത്തുകയും അവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യയുമായി ഇസ്രായേൽ ബന്ധം സ്ഥാപിക്കാനുള്ള അവസ്ഥയെത്തിയപ്പോഴാണ് ഹമാസ് കയറി ആക്രമിച്ചത്. ഒരുപക്ഷെ ഇസ്രായേൽ സൗദി അറേബ്യ സഖ്യം ഉണ്ടാവുന്നത് ഒരു തരത്തിലും ഇറാൻ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇറാൻ അതൊരു വലിയ ഭീഷണിയായിട്ട് വരും എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ അടുക്കുന്നത് തടയുക എന്നത് തന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടായപ്പോൾ അറബ് ഉച്ചകോടി നടന്നപ്പോൾ ഇസ്രായേലിനെ ഒരു വലിയ ശത്രുവായി, ടെററിസ്റ്റ് രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മറ്റ് അറബ് രാജ്യങ്ങൾ യോജിക്കാത്തത് കൊണ്ട് ആ തീരുമാനം നടപ്പിലായില്ല. എന്നുമാത്രം ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനും മറ്റ് അറബ് രാജ്യങ്ങൾ, UAE സൗദി അടക്കമുള്ള രാജ്യങ്ങളൊന്നും തയ്യാറായില്ല. അപ്പോൾ ഇവിടെ ഇറാന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, ഈ അറബ് ലോകത്തെ യുദ്ധത്തിലേക്ക് വലിച്ചടയ്ക്കുക എന്നുള്ളത്. അതിന് കാരണക്കാർ അമേരിക്കയും ബ്രിട്ടനും കൂടിയാണ്. കാരണം പ്രത്യേകിച്ച് ചെങ്കടലിൽ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ കൂതികളെടുത്തത് നയതന്ത്രപരമായി വലിയ രീതിയിൽ ഫോളോ ഔട്ട് ഉണ്ടാകുന്നൊരു തീരുമാനമാണ്. അവർ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ മാത്രമല്ല എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു കൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും അമേരിക്ക, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നു, കൂതികൾക്ക് അന്ത്യശാസനം നൽകി. കൂതികൾക്കെതിരെ 5ാം തവണ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. കൂതികളുടെ ഒരു 25-30% സൈനിക ശേഷി മാത്രമേ തകർന്നിട്ടുള്ളൂ. ഇപ്പോഴും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് കൂതികൾ. 3 അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ 3 ദിവസം കൊണ്ട് ആക്രമണം നടന്നു. അതിൽ അവസാനത്തെ കപ്പൽ, ഇന്ത്യയിലേക്ക് ചരക്കുമായി വന്നുകൊണ്ടിരുന്ന അമേരിക്കൻ കപ്പല് തകർക്കാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാവികസേന ഇടപെട്ടാണ് അത് തകർത്ത് കളഞ്ഞത്. യഥാർത്ഥത്തിൽ അമേരിക്കൻ ചരക്ക് കപ്പലിനെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് യുദ്ധം വേറെ രീതിയിലേക്ക് മാറുകയാണ്. ഇന്ത്യ തന്നെ 10 പടക്കപ്പലുകളാണ് അറേബ്യൻ കടലിലും അതുപോലെ തന്നെ ചെങ്കടലിലുമായി വിന്യസിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ അടക്കമുള്ള പടക്കപ്പലുകൾ അവിടെയുണ്ട്. സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ യുദ്ധമേഖലയായിട്ട് ചെങ്കടൽ മാറുകയാണ്. ഇതിന് അന്ത്യശാസനമായിട്ടാണ് 5 തവണ അമേരിക്ക യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അപ്പോൾ ആ ആക്രമണം കൂടുതൽ ശക്തമായിട്ട് പോകുന്തോറും ഹൂതികൾ തിരിച്ചടിക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ യുദ്ധം വ്യാപിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിട്ടുള്ള സംഭവവാസം, പാകിസ്ഥാന് നേരെ ഇറാൻ. അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവവാസമാണ്. പാകിസ്ഥാനിലെ ഉൾഭാഗത്ത് കയറി ഇറാൻ്റെ അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ ഉള്ളിൽ കയറി ബലൂചിസ്ഥാനിൽ അവർ ബോംബിട്ടു. അതിന് ബദലായിട്ട് പാകിസ്ഥാൻ അണ്വായുധ രാജ്യമാണ്, പാകിസ്ഥാൻ തിരിച്ചടി നടത്തിയിരിക്കുന്നു. അതും ഇറാനിലുള്ള ബലൂചിസ്ഥാനിൽ തന്നെയാണ്. അവിടെ 9-10 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുന്നു. അപ്പോൾ ഇതൊരു പാകിസ്ഥാൻ ഇറാൻ യുദ്ധം വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം, പാകിസ്ഥാൻ അമേരിക്കയുമായി ബന്ധമുള്ള രാജ്യമാണ്. അപ്പോൾ പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ അമേരിക്ക രംഗത്ത് വരും. അപ്പോൾ അമേരിക്കയെ ഹൂതികൾ വഴി പ്രകോപിപ്പിക്കുന്നു, പാകിസ്ഥാനെ ആക്രമിച്ച് പ്രകോപിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിനായി രംഗത്ത് വന്നാൽ
അറബ് ലോകം സ്വാഭാവികമായിട്ടും ഇറാനെ പിന്തുണയ്ക്കാൻ നിർബന്ധിതമാകും എന്നുള്ള ചിന്ത ഇറാനുണ്ട്. കാരണം അറബ് ലോകം ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ ഇവിടെ ഇസ്രായേലുമായി കരാറിന് ശ്രമിച്ച സൗദി അടക്കമുള്ള രാജ്യങ്ങളെയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വലിയ തന്ത്രമാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇറാനിനുള്ളിലും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ ആശയ തർക്കം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഗസയിൽ ഇസ്രായേൽ യുദ്ധം നടത്തുന്നു, ഹൂതികളെ ആക്രമിക്കുന്നു അമേരിക്ക, എന്തുകൊണ്ട് ഇറാൻ കൈയും കെട്ടിയിരിക്കുന്നു എന്ന ചോദ്യം റെവല്യൂഷണറി ഗാർഡ്സിനോട് അവിടുത്തെ തീവ്ര സ്വഭാവമുള്ള ഭരണത്തിലുള്ളവർ ചോദിക്കുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് തിരിച്ചടിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ വളരെ നിർബന്ധിതമായിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് പാകിസ്ഥാന് നേരെ, അല്ലെങ്കിൽ പാകിസ്ഥാന് നേരെ അങ്ങനെ ഒരു ആക്രമണത്തിന് സാധ്യതയില്ല. ഇറാനും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമുള്ളതാണ്. പക്ഷെ ആ ബന്ധത്തെ ഒരു തരത്തിൽ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്നു. ചൈന ഇടപെട്ട് ഇത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. കാരണം ഇറാനും പാകിസ്ഥാനും ചൈനയുമായിട്ട് വലിയ അടുപ്പമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നു ഇത് അരുത്, ഇത് മുന്നോട്ട് പോകരുത്. കാരണം റഷ്യയ്ക്കും ചൈനയ്ക്കും പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ രാജ്യങ്ങൾ അവരുടെ കൂടെ അവരുടെ ചേരിയിൽ നിൽക്കും എന്നുള്ള ചിന്തയാണുള്ളത്. ഈ തരത്തിൽ യുദ്ധം ഗസയിൽ നിന്ന് ചെങ്കടലിലേക്ക്, ചെങ്കടലിൽ നിന്ന് യമനിലേക്ക്, അത് സിറിയയിലേക്ക്, ഇറാഖിലേക്ക്. സിറിയയിലും ഇറാഖിലും ഇറാൻ ബോംബിട്ടു. അത് പാകിസ്ഥാനിൽ മാത്രമല്ല, സിറിയയിൽ അവർ ലക്ഷ്യം വെച്ചത് ISനെയാണ്. അതിന് കാരണമുണ്ട്, സിറിയയിലെ ISന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് ഇറാനിലെ ഖബറിസ്ഥാനിൽ, പ്രത്യേകിച്ച് അവിടുത്തെ അവരുടെ സൈനിക തലവൻ സുലൈമാനിയുടെ ഖബറിസ്ഥാനിൽ സ്ഫോടനം നടത്തി 90 പേർ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിന് പിന്നിൽ IS ആണെന്നുള്ളതുകൊണ്ടാണ് ISന് നേരെ അവർ ആക്രമണം നടത്തിയത്. അപ്പോൾ ഇറാഖിലെ കുർദിഷ് മേഖലയിൽ അവർ ബോംബാക്രമണം നടത്തി. അവർ പറയുന്നത് ഇസ്രായേലിലെ മൊസാദിനെയാണ് ടാർഗറ്റ് ചെയ്തത്, പക്ഷേ അവിടെ കുർദിസ്ഥാനിലെ കുർദുകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു. അപ്പോൾ ഇറാഖ് ഇറാനുമായിട്ട് ഇപ്പോൾ ബന്ധമുള്ള രാജ്യമാണ്. ഇറാഖ് പ്രതിഷേധിച്ചിരിക്കുന്നു, രക്ഷാസമിതിയിൽ അവർ അവരുടെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഈ തരത്തിൽ എത്ര രാജ്യങ്ങളാണ് ഇപ്പോൾ ഇത് പടർന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് ദക്ഷിണേഷ്യയിലേക്ക് പാകിസ്ഥാൻ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം പടരുകയും ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്ന ഭീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിലേറ്റവും വലിയൊരു ഇത് യുക്രൈനിലും സംഭവിച്ചിരിക്കുന്നു. ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ നാറ്റോ ശക്തികൾ കൂടി വലിയ വ്യോമാഭ്യാസവും സേനാഭ്യാസവും നടത്തുകയാണ്. അപ്പോൾ അവർ 24 രാജ്യങ്ങൾ അവർ ആർട്ടിലറി ഒരു കവചം തന്നെ കൊടുക്കാൻ തീരുമാനിക്കുന്നു. വലിയ രീതിയിലുള്ള ആയുധങ്ങൾ കൊടുക്കാൻ യുക്രൈന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. റഷ്യ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ചിന്തയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഒരു ഭാഗത്ത് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പ്രശ്നം, ഇവിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പശ്ചിമേഷ്യയും ദക്ഷിണേഷ്യയും പുകയുന്നു. അതിനിടയിലാണ് കൊറിയൻ മേഖലയിൽ വടക്കൻ കൊറിയയും തെക്കൻ കൊറിയയും തമ്മിലുള്ള സംഘർഷം മൂത്തുവരികയാണ്. തായ്വാനിലെ തെരഞ്ഞെടുപ്പിൽ തായ്വാൻ ചൈനയെ എതിർക്കുന്ന ഭരണകക്ഷി അധികാരത്തിലെത്തിയിരിക്കുന്നു. ചൈന അവിടെ തായ്വാൻ കടലിടുക്കിൽ സംഘർഷമുണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു 4 സ്ഥലത്തായി സംഘർഷം കൂടി വരുമ്പോൾ രണ്ട് ചേരികളായി നിൽക്കുന്നത് അമേരിക്കയും യൂറോപ്പും ഒരു ഭാഗത്തും, റഷ്യയും ചൈനയും ഇറാനും വടക്കൻ കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ മറുഭാഗത്തുമുള്ള ഒരു ചേരി രൂപം കൊള്ളുകയും ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുന്നവരുണ്ട്. ഒരുപക്ഷെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇവിടെ എത്തി ഇസ്രായേലിലും അതുപോലെ അറബ് രാജ്യങ്ങളിലൊക്കെ വന്ന് യുദ്ധം പടരാതിരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ തന്നെയാണ് ഹൂതികൾ വലിയ രീതിയിലുള്ള ആക്രമണം ചെങ്കടലിൽ അയച്ചുവിടുക, 50 കപ്പലുകൾക്ക് നേരെ ആക്രമണം അയച്ചുവിടുന്ന തരത്തിലേക്ക് എത്തി. അപ്പോൾ യുദ്ധം വ്യാപിപ്പിക്കുക, അതുവഴി അറബ് രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കുക, അമേരിക്കയും ബ്രിട്ടനുമായിട്ടുള്ള യൂറോപ്പുമായിട്ടുള്ള ബന്ധം വിടർത്തുക, അങ്ങനെ ഒരു വ്യാപകമായ യുദ്ധത്തിലേക്ക് എത്തിക്കുക, ഇറാൻ കുറച്ചും കൂടി കരുത്ത് കാണിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കാജനകമായ ഒരു അന്തരീക്ഷമാണ് ഈ പശ്ചിമേഷ്യയിലും ഇപ്പോൾ ദക്ഷിണേഷ്യയിലേക്കും പടരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമാണ്. ഇന്ത്യക്ക് അറബ് ലോകവുമായിട്ട് നല്ല ബന്ധമുണ്ട്, അമേരിക്കയും ബ്രിട്ടനുമായിട്ട് രണ്ട് നല്ല ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അത് ബാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഇന്ധന വില കൂടുന്നു, സാധനങ്ങളുടെ വില കൂടുന്നു, യുദ്ധം മൂലം ഈ ചെങ്കടലിലേക്കിലൂടെയും മറ്റ് പ്രദേശങ്ങളിലൂടെയും ചരക്ക് ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു. ഇതൊക്കെ കൂടി ലോകത്തെ മുഴുവൻ ഗ്രസിക്കുന്ന ഒരു വലിയ അപായ സൂചന നൽകുന്ന തരത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം വളരുകയാണ്.